Hi friends, namak innu banana vechoru sweet ayalo. Nammal adineki vendite oru moonu nalla yethappazhu edukkunnundu. Moonu. Pinne oru kashanam sharkara, nuts, yelakka, pinne oru korchu neyyu. Nammal yethappazhu കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചെടുക്കണം. ഇപ്പൊ നമുക്ക് ഇത്രയും ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു പാത്രം. പാത്രത്തിനകത്ത് വെള്ളം വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. മൂടി വെക്കാം. വെന്തോട്ടം ഇരുന്ന് വെന്തോട്ടം ആ സമയം കൊണ്ട് നമ്മൾക്ക് ശർക്കര പാനിയാക്കാം. ഇത് മുഴുവൻ ശർക്കര വേണ്ട, ഞാനത് ആ പീസ് അങ്ങനെ ഇരുന്നുകൊണ്ടങ്ങ് കാണിച്ചത്. എൻ്റെ ഒരു പകുതി മതി. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വീറ്റാണ്, കുഞ്ഞുകുട്ടികൾക്കൊക്കെ കൊടുക്കാം. കാരണം ശർക്കരയും ഗുണമുള്ളതാണ്. ഇത് മതി. ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കാം. നമുക്കിത് പാനിയാക്കാം. ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ഇതായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വേഗണ്ട. ഒന്നൊരു ഇത് കുറച്ചുകൂടി ആകാനുണ്ട്. ഏലക്ക നമുക്ക് തൊലി മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് പൊടിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കുറച്ച് നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ശർക്കര പാനി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഉരുളി അടുപ്പിലോട്ട് വെക്കാം. ചൂടാവട്ടെ ഉരുളി. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഉരുളി അല്പം നെയ്യിട്ടു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കുന്നില്ല. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്, പക്ഷെ കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും.
കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ആ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ പകുതി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കും. അധികം ഇളക്കി അതിൻ്റെ ഷേപ്പ് കളയരുത്, ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഏത്തപ്പഴത്തിലേക്ക് ഈ പാനി മറ്റേതെല്ലാം കൂടി പിടിക്കണം കുറച്ച് സമയം. ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അതിനകത്തേക്ക് മുഴുവൻ പാനിയുടെ മധുരവും ആ നട്സിൻ്റെ ഇതുമൊക്കെ കൂടി അതിനകത്തേക്ക് ആകത്തക്ക രീതിയിൽ. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ടേസ്റ്റുള്ള സ്വീറ്റാണ്. മുഴുവനും പെരണ്ട് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം, വെള്ളം മുഴുവൻ പറ്റിക്കഴിഞ്ഞു. നമ്മുടെ ബനാന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്, നമുക്കെടുക്കാം. ആ കപ്പലണ്ടിയുടെ ആ ഏലക്കായുടെ ഒക്കെ കൂടിയുള്ള ഒരു മണം നല്ല ടേസ്റ്റായിട്ട്. അങ്ങനെ നമ്മളുടെ ബനാന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്.